സഞ്ജു സാംസണോട് കാണിക്കുന്ന അനീതിക്ക് അവസാനമാകുന്നില്ല. ബംഗ്ലാദേശിനെതിരായ ODI പരമ്പരയിൽ സഞ്ജുവിന് സ്ഥാനമില്ല. സ്ക്വാഡിനെ BCCI പുറത്തുവിട്ടു. പ്രമുഖ സീനിയർ താരങ്ങളൊക്കെ തിരിച്ചെത്തി. ക്യാപ്റ്റനായി രോഹിത്തും വൈസ് ക്യാപ്റ്റനായി KL രാഹുലും തുടരും. കോഹ്ലി, ശിഖർ ധവാൻ, രജത് പടീദർ, ശ്രേയസ് അയ്യർ, രാഹുൽ ത്രിപാഠി എന്നിവരാണ് ബാറ്റേഴ്സ്. ഋഷഭ് പന്തും ഇഷൻ കിഷനും വിക്കറ്റ് കീപ്പേഴ്സായി സ്ക്വാഡിലുണ്ട്. ഷഹബാസ് അഹമ്മദ്, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ എന്നിവർ ഓൾറൗണ്ടേഴ്സ്. ഷാർദുൽ താക്കൂർ ODI സെറ്റപ്പിലേക്ക് തിരികെയെത്തി. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ദീപക് ചഹർ, കുൽദീപ് സെൻ എന്നിവർ പേസ് അറ്റാക്കിലും വരും. കുൽദീപ് യാദവ്, യുസി ചഹൽ എന്നിവരെയും ഒഴിവാക്കി. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലൻഡിനെതിരായ ODI പരമ്പരയിൽ സഞ്ജു സ്ക്വാഡിലുണ്ട്. പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ എന്ന് ഉറപ്പില്ല. പന്തിനെയും സഞ്ജുവിനെയുമാണ് വിക്കറ്റ് കീപ്പേഴ്സായി ഉൾപ്പെടുത്തിയത്. എന്നാൽ മത്സരങ്ങൾ തുടങ്ങും മുൻപേ തന്നെ സഞ്ജുവിനെ പുറത്താക്കി. ഇതിൽ ശക്തമായ വിമർശനങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ഭുവനേശ്വർ കുമാർ എന്നിവരും ബംഗ്ലാദേശിനെതിരായ ODI സ്ക്വാഡിലില്ല. ഇവർക്ക് റെസ്റ്റ് അനുവദിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച ടെസ്റ്റ് സ്ക്വാഡിൽ രണ്ട് മാറ്റങ്ങളും BCCI വരുത്തി. ഇഞ്ചുറിയുള്ള യശ് ദയാൽ പുറത്തായി. പരിക്ക് പൂർണ്ണമായും മാറാത്തതിനാൽ ജഡേജയെയും ഒഴിവാക്കി. പകരം കുൽദീപ് സെന്നും ഷഹബാസ് അഹമ്മദും സ്ക്വാഡിലേക്കെത്തി. മലയാളികൾക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത ഇതിന്റെ കൂടെയുണ്ട്. ബംഗ്ലാദേശ് എക്കെതിരായ രണ്ട് ഫോർഡേ മാച്ചുകൾക്കുള്ള സ്ക്വാഡിൽ മലയാളി താരം രോഹൻ കുന്നുമലും ഇടം പിടിച്ചു. ഓപ്പണിംഗ് ബാറ്ററാണ് രോഹൻ. രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ടൂർണമെന്റിലും മികച്ച ബാറ്റിംഗ് ആണ് താരം പുറത്തെടുത്തത്. രോഹന് പ്ലേയിംഗ് ഇലവനിൽ ഉറപ്പായും അവസരം കിട്ടും.